അമലും സിത്താരയും. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? കല്യാണം കഴിഞ്ഞ മാസം 23rd കഴിഞ്ഞു. ആ കല്യാണം. അമ്മാമ്മ ഇവരുടെ കല്യാണം എങ്ങനെയാ നടന്നേ? ഇവരെ കല്യാണോ? കല്യാണോ? ഇവ രാത്രി ഉറങ്ങാറില്ല. അപ്പൊ ഇത് ഉറങ്ങില്ലല്ലോ രാത്രി. അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഉറക്കുവയ്ക്കണ്ട, നീ വെളിച്ചം കൊണ്ടുവരി, ഇവിടത്തേക്ക് കൊണ്ടുവരി. ഇതെന്റെ ഇളയ മോള് ബീനേന്റെ വടക. ഞങ്ങള് കോഴിക്കോടാണ്. കോഴിക്കോട്. ഇവര് കോഴിക്കോടുകാരാണ്. തലയൊന്നും താഴ്ത്തണ്ട, നിങ്ങളെ കുറിച്ച് തന്നെ ഞങ്ങൾ പറയണത്. തലയൊക്കെ താഴ്ത്തി നിൽക്കുന്ന, അയ്യോ ഞങ്ങൾ കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട ആൾക്കാരെ പോലെ നിൽക്കുക. സംഭവം സിമ്പിളാണ്. ഞാൻ വന്ന് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്, ഞാൻ ഓർത്ത് ഇവരുടെ പൊക്കം കുറഞ്ഞവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ആ ഗ്രൂപ്പിൽ വെച്ചിട്ട് ഇവര് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോ ഞാൻ ഓർത്ത് അങ്ങനെയാണ് കല്യാണം കഴിച്ചിരുന്നത്. അപ്പൊ അമ്മമ്മ ആ രഹസ്യം എന്റെ അടുത്ത് പറയുക. അങ്ങനെയൊന്നും അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് ഇവർക്ക് അത്രയും ദിവസം കാത്തു നിൽക്കാനുള്ള സമയമില്ല, ക്ഷമയില്ല, ഇറങ്ങി പോകുന്നതാ. സിത്താര പറയാ, പറയല്ലോ പറയല്ലോ, അവിടെ വെച്ചിട്ട് പറഞ്ഞു അല്ലേ. സിത്തു, അമ്മമ്മ പറഞ്ഞ സത്യം വേണോ? എന്നാ കഥ എന്നോടൊന്ന് പറഞ്ഞു. ഞങ്ങള് ഗ്രൂപ്പിൽ കണ്ട്, അപ്പൊ ഇഷ്ടപ്പെട്ടു, ഇഷ്ടാണെന്ന് പറഞ്ഞു. രാവിലെ തൊട്ട് എനിക്ക് ആ ഏട്ടന് കല്യാണം കഴിക്കാൻ ഇഷ്ടാണ്. ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞോ? കഥ എങ്ങനെയാന്ന് വെച്ചാല്, ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലിറ്റിൽ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ്. അപ്പോ അതില് ഓണപ്പരിപാടി വെച്ച്, കോവിഡിന്റെ ഒരു സമയത്ത് ഒരു ഓണപ്പരിപാടി വെച്ച്. അപ്പൊ ആ ഒരു ഓണപ്പരിപാടി വെച്ച സമയത്ത് എല്ലാരും ഓണപ്പരിപാടി എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം. ഞാനാണ് കോർഡിനേറ്റ് ചെയ്തത് ഓണപ്പരിപാടി. അങ്ങനെ എല്ലാരും എനിക്ക് വാട്സപ്പ് ചെയ്ത് തരൂ. അവളും എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നു. അന്ന് എനിക്ക് പരിചയമൊന്നുമില്ലായിരുന്നു, ഗ്രൂപ്പിൽ വന്നിക്കുള്ളൂ, കേറിക്കുള്ളൂ. അവള് എനിക്ക് ഇവളെ പരിപാടി, അന്നൊരു കവിത ആയിരുന്നു, അവള് കവിത തന്നു. പിറ്റേന്ന് ഒരു പാട്ട്, അതായത് നാടൻ പാട്ട് എന്നുള്ള രീതി. അപ്പൊ അവളത് വീണ്ടും എനിക്ക് ഇട്ട് തന്നു രണ്ടാമത്തെ ദിവസം. അപ്പൊ അത് ഇട്ട് തന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഇവളെനിക്ക് ഐ ലവ് യു എന്നും പറഞ്ഞിട്ടുള്ളൊരു സിമ്പലുണ്ട്. ചുമക്കുവാണല്ലോ. അങ്ങനെ അത് ഇട്ടാരോ, ഞാൻ ഗ്രൂപ്പിലുള്ള ഒരു ട്രസ്റ്റിന്റെ സെക്രട്ടറി ഉണ്ട്, നീലിമ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കൊച്ചിനോടൊന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുക, ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. പെട്ടെന്ന് കേറുതല്ലോ. അപ്പൊ ചേച്ചി തിരിച്ചൊരു വൈകുന്നേരം എനിക്ക് മെസ്സേജ് അയച്ചു, ഹരി അവക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഗ്രൂപ്പിലുള്ളവർ ഹരി എന്നാ വിളിക്കുക, ഹരി അവക്ക് നിന്നോട് ഭയങ്കര ക്രഷാണ്, ആ കൊച്ചൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ചേച്ചി ആ ചേട്ടൻ എനിക്ക് ഇഷ്ടമാണ്, ചേച്ചി ഒന്ന് പറഞ്ഞ് റെഡിയാക്കി തരണമെന്നാണ്. അങ്ങനെ ചേച്ചി ഇവളെ എന്നെ കോൺഫറൻസിലിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇല്ല ഇനി ഞങ്ങൾ കഥ കേക്കട്ടെ. ഹരിയോട്, അതായത് അമലിനോട് എങ്ങനെ ഇഷ്ടം തോന്നിയത്, ആ ധൈര്യം പറ ആ ധൈര്യം വന്ന കഥ പറ. എനിക്ക് നീലിമ ചേച്ചിയോട് മാത്രമേ ഉള്ളായിരുന്നു അറ്റാച്ച്മെന്റ്, ചാറ്റിംഗ് ഒക്കെ. അപ്പൊ പിന്നെ ഗ്രൂപ്പിലെ ഇത് ഗ്രൂപ്പിന്റെ മറ്റേ നമ്മുടെ പരിപാടിയുടെ ഒക്കെ കോർഡിനേറ്റർ ചെയ്യുന്നോണ്ട് കൂടുതൽ അടുത്തു. പിന്നെ ചാറ്റിംഗ് ആയി, പിന്നെ അങ്ങോട്ടേക്ക് നമ്പർ കൊടുത്ത് സംസാരിച്ച് ഓരോ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പേടി ഉണ്ടായിരുന്നോ പറയാൻ? ഇല്ല, നമ്മള് കാണുന്നില്ലല്ലോ. ഓ കാണുന്നില്ലോ, ഫോണല്ലേ? ഓ ഫോണിനകത്തല്ലേ. അപ്പൊ പിന്നെ ഓൺലൈനില് കണ്ടു, 12 മണി. അപ്പൊ ഞാൻ വെറുതെ ഐ ലവ് യു അയച്ചതാ. പിന്നെ ഒരു ദിവസത്തേക്ക് പിന്നെ മെസ്സേജ് കണ്ടില്ല. ഞാൻ ഇനി പോയോ വേണമെങ്കിലും വിചാരിച്ചു. പിന്നെ നീലിമ ചേച്ചി വിളിച്ചു, ഞാൻ ചോദിച്ചു അങ്ങനെ ഹരി എങ്ങനെ ആളെന്ന് ചോദിച്ചു. കുഴപ്പമില്ല, പാവോ, നീ നോക്കടിന്ന് പറഞ്ഞു. അങ്ങനെയാണ് സെറ്റായത്. ഇരുപത്തൊന്നിലാണ്, 21-22 പകുതിക്കാ തുടങ്ങിയത്. അപ്പൊ അന്ന് വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് സംസാരിക്കുക കാര്യങ്ങൾ. അങ്ങനെ ഇത് മൂത്ത് വന്നപ്പോ, എങ്ങനെ മൂത്ത് കൂടി വന്നേ, കൂടി വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഗ്രൂപ്പിൽ പല രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്, എന്നുവെച്ചാൽ കൈക്കും കാലിനൊക്കെ പ്രശ്നമുള്ള നമ്മളതായുള്ള വൈകല്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടുകാർക്കൊന്ന് ബോധ്യമാണ്, ഞാൻ സ്നേഹിക്കുന്ന കുട്ടീനൊന്നും അവർക്ക് അറിയണം. ആ വീട്ടിൽ ഞാൻ അമ്മമ്മേനോടും അച്ഛനോടും ചേച്ചിനോടും ഒക്കെ സംസാരിച്ച, ഇങ്ങനെ ഇവിടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത. അപ്പൊ അവർക്ക് ആ ഫോട്ടോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതാ. ആളുടെ വീട് പത്തനംതിട്ട കേട്ടോ, സിത്തുവിന്റെ വീട്. ആളുടെ വീട് പത്തനംതിട്ട, എന്റെ വീട് കോഴിക്കോട്. അങ്ങനെ പറഞ്ഞ് ഇവളും ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇവള് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അതേതാ സ്ഥലം? ആറന്മുള അമ്പലം. ആദ്യമായിട്ട് കാണുന്ന ആറന്മുള അമ്പലത്തിൽ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവള് ഫ്രണ്ടിനെയും കൂട്ടി അങ്ങനെ വരുന്ന, ഇവള് ഇവളെ അമ്മേനെയും കൂട്ടി വന്ന് എന്നെ കാണേ. അമ്മയോട് പറഞ്ഞോ? പറഞ്ഞു. എന്നാ പറഞ്ഞു അമ്മയോട്? അമ്മയോട് പറഞ്ഞു ഇതുപോലെ ഗ്രൂപ്പിൽ ഒരാളെ ഞാൻ
ഇഷ്ടപ്പെട്ടുന്നുണ്ട്, കാണാൻ പോണോ? അമ്മ പറഞ്ഞു എന്താ കാണാൻ പോകുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയി വെയിറ്റ് ചെയ്തവർക്ക് വേണ്ടി. ഇത്രയും സഹകരിച്ച അമ്മയോടും അച്ഛനോടും ആണോ ലാസ്റ്റ് കല്യാണം? ഡേറ്റ് ഒക്കെ എടുത്തു, പക്ഷെ നിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ അവിടുന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അമ്മയോട് അമ്മേനെ കൂടെ വന്നത് ഫ്യൂസ് പൊട്ടിപ്പോയോ? ഇല്ല, അമ്മേനോട് വന്നപ്പോ ഒക്കെ ഒരു നാണൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ അമ്മേനെ വൈകിട്ട് നടക്കല് അയ്യൊരിതൊക്കെ. അപ്പൊ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവര് വീട്ടിലേക്ക് പോയി. അപ്പൊ ഞാൻ വീട്ടുകാരോട് വന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഒക്കെയാണ്, ഒരു കുഴപ്പമില്ല, പറ്റിയ കുട്ടിയാണ്, ഹൈറ്റിന്റെ ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ അവിടെ ചേച്ചീനോടും കാര്യങ്ങളോട് ചേച്ചീനോടും അച്ഛനോടൊക്കെ വന്ന് സംസാരിച്ചു. അച്ഛൻ്റെ പെങ്ങളോടൊക്കെ വന്ന് സംസാരിച്ചു. അപ്പൊ പിന്നെ കൊറേ ആയി ഇങ്ങനെ സംസാരിച്ച് ഇവർക്ക് തന്നെ തോന്നി എനിക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. ആള് ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ്, ഒരു ഹോസ്റ്റലിന്റെ കെയർ ടേക്കറാണ്. അതായത് ഇവിടെയുള്ള പിള്ളേരെയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ പേടിപ്പിച്ച് അകത്തോട്ട് കയറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കെയർ ടേക്കറാണ്, രാത്രി ഉറക്കമില്ലാത്ത കെയർ ടേക്കർ അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടികൾ വരണമെങ്കിൽ എന്തായാലും 1:00 to 12:30 ആവും ഷിഫ്റ്റ് കഴിഞ്ഞ് വരണമെങ്കിൽ. അതുവരെ ഞാൻ പുറത്തിരുന്ന് ഇവരോട് സംസാരിക്കും. പിന്നെ ഉറക്കം വേണമെങ്കിൽ എന്തായാലും 3:00 to 3:30 ആവും. അവരെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിപ്പോ. അങ്ങനെ അമ്മമ്മ എന്നോട് പറഞ്ഞു, എന്തിനെങ്ങനെ റിസ്ക് എടുക്കുന്ന, എനിക്ക് ഓളം കൂട്ടിക്കൊണ്ടേ തോന്നുന്നു. അപ്പൊ നിങ്ങൾ കല്യാണം ഡേറ്റ് എടുത്തായിരുന്നു? ആ, അതിന് അങ്ങനെ പറഞ്ഞപ്പോ അച്ഛനാ വിളിച്ച് അമ്മമ്മ സംസാരിച്ച്, അവന് ഉറക്കമൊന്നുമില്ല, എന്തേലും ചെയ്യണം എന്ന് പറഞ്ഞു. സിത്തുവിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. നമ്മളെ അമ്മേന്റെ നമ്പർ ഞാൻ കൊടുത്തില്ലായിരുന്നു അച്ഛന്. അപ്പൊ ചേച്ചി, എന്റെ ചേച്ചി അച്ഛന്റെ പെങ്ങള് നമ്പർ കൊടുത്തു ഇവളെ അമ്മേന്റെ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് വിളിച്ചു സംസാരിച്ചു. അപ്പൊ ഇവളും ഇവളെ അമ്മയും അച്ഛനും ഇവളെ അങ്കിളും ഇവര് മൂന്നാളും കൂടിയും വന്നു. വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. December 29 കല്യാണം നിശ്ചയിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്. ഇനി വരുന്ന ഡിസംബർ, ഈ വരുന്ന December 29 ഈ ഡിസംബറിലാണ് ഇവരുടെ കല്യാണം ഓഫീഷ്യലി നടക്കാനിരുന്നത്. അല്ല, എൻഗേജ്മെന്റ്. December 29 ഗുരുവായൂർ വെച്ച് കെട്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇവളെ കാണാൻ ഇവളെ വീട്ടിൽ പോയി. അപ്പൊ ഇവളെ അമ്മ ഒരു രാവിലത്തെ ചായ ഞാൻ അവളെ വീട്ടിൽ നിന്ന് കുടിച്ചു. ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മമ്മേനോട്, ഞാൻ 6:00 അമ്പലത്തിൽ പോവാണ്, പറ്റിക്കുണ്ട് അവൾ എന്റെ കൂടി വന്നിക്കുണ്ടെങ്കിൽ ഞാൻ കൂട്ടുന്ന അമ്മമ്മേനോട് പറഞ്ഞു. വള്ളസദ്യ നടക്കുക, വള്ളസദ്യ കഴിക്കാൻ പോയതാ ഞാൻ. അപ്പൊ ചേച്ചിന്റെ മോളുണ്ട് ഒരു കൊച്ചി, ആമീന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവക്ക് അത്രയും സന്തോഷം ഇവളെ കണ്ടിട്ട്. അവക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു കൂട്ടായാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആമി ഞാൻ കൂട്ടുമെന്ന് പറഞ്ഞു. ആ ചാട്ടൻ ചാട്ടൻ കൂട്ടി വാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇവളെ വീട്ടിൽ പോയി. ഇവളെ വീട്ടിൽ ഞാൻ പോയി, അവിടുന്ന് രാവിലത്തെ ചായ അവിടുന്ന് കുടിച്ചു, ഉച്ചക്കത്തെ ചോറ് അവിടുന്ന് നിന്നു. ഉച്ചക്കത്തെ ചോറ് നിന്നപ്പോൾ അവളെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു, കാര്യങ്ങൾ സംസാരിക്കും. മോനെ ഇപ്പൊ ഞങ്ങൾക്ക് നടക്കില്ല, ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി നീട്ടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എത്ര വരെ നീട്ടുന്നു ചോദിച്ചു. അപ്പൊ ഇവള് അടുക്കളയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവള് കേൾക്കുന്നുണ്ട് അവളെ അമ്മ പറയുന്നത്. അപ്പോ അമ്മ പറഞ്ഞു, എന്തായാലും ഒരു April അവളെ അപ്പാക്ക് ഇപ്പൊ പണിയൊന്നുമില്ല, അതൊക്കെ അതായി വരണം എന്ന് പറഞ്ഞു. പറഞ്ഞു April ഉറപ്പാണ് അമ്മന്ന് വെച്ചു. അല്ല, അത് കുറച്ചും കൂടി നീട്ടുന്നു പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ സഭയെന്ന് പറഞ്ഞൊരു വാക്കിന് ഒരു ഇതില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, സിത്തു എന്താ ചെയ്യുന്നെന്ന് വെച്ചു. ഒന്നി എന്താന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞു, അതിന് ഞാൻ നിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചോറ് കഴിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്, ഉച്ചക്ക് നിന്റെ ബാഗിൽ രേഖകൾ, അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോസ് എല്ലായിടത്തും നിന്റെ ബാഗിലിടുന്ന് പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ബാഗിലിട്ടു. അവള് ഞാൻ ബർത്ത്ഡേക്ക് കൊടുത്തൊരു ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സ് ഇട്ട് അവൾ ഇറങ്ങി. അവൾ പറഞ്ഞു, അമ്മ ഞങ്ങൾ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ അമ്പലത്തിൽ പോകുന്നവരെ നിന്റെ ബാഗൊക്കെ വന്ന് വെച്ച്, അത് എൻ്റെയോ അവൻ്റെയോ ഫോൺ ഇടാനാന്ന് പറഞ്ഞു.